ഞാൻ പ്രാർത്ഥനയോടെ പലരും എന്നെ സഹായിച്ചു മുന്നോട്ട് പോകാനായിട്ട്. അങ്ങനെയാണ് ഞാൻ വൈദികനായിട്ട് തീർന്നത്. മറ്റുള്ള സഹായങ്ങളും എൻ്റെ താല്പര്യം മുന്നോട്ട് പോകാൻ ദൈവം എന്നെ സഹായിച്ചു. എല്ലാ ഇന്ത്യയിലുള്ള എല്ലാ ഭേദ സഭകളെ സഹായിക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. എനിക്ക് തോന്നുന്നത് സംസാരത്തിനും കേൾവിക്കും പരിമിതിയുള്ളവരുടെ സമൂഹത്തിന് അവരുടേതായ കുറേയേറെ വൈകാരികമായ മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നമുക്ക് സംസാരിക്കാൻ പറ്റും, കേൾക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ് ജന്മന ഈ ഒരു പ്രയാസത്തിൽ ജീവിക്കുന്നവർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരിൽ നിന്നൊരാൾ ഒരു വൈദികനാകുമ്പോൾ അദ്ദേഹത്തിന് അവർക്കിടയിൽ ചെയ്യാവുന്ന ശുശ്രൂഷ, കാരണം അവർ അദ്ദേഹത്തിന് അവരെ നമ്മളെക്കാളൊക്കെ അധികമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇന്ന് പ്രസംഗത്തിൽ അഭിമന്യ പിതാവ് സൂചിപ്പിച്ചു, ഏതാണ്ട് 6 കോടിയോളം ഇന്ത്യൻ ജനസംഖ്യയിൽ ഈ ഒരു പരിമിതിയിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ആ ഒരു വെല്ലുവിളി നിറഞ്ഞൊരു സമൂഹത്തെ ഈശോയുടെ സ്നേഹത്തിലേക്ക് കൈപിടിച്ചുയർത്താനായിട്ട്, അവർക്ക് ഈശോയുടെ ആശ്വാസം നൽകാനായിട്ട് തീർച്ചയായിട്ടും ജോസഫ് അച്ഛന് സാധിക്കും. ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനായിട്ടും അതിന് ക്രമീകരണങ്ങൾ ചെയ്യാനായിട്ട് അവരുടെ കൂടെ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും കൃതജ്ഞതയുമുണ്ട്. ദൈവം ജോസഫ് അച്ഛനിലൂടെ ഇനിയും ഈ ഒരു സമൂഹത്തിൽ നിന്ന് കൂടുതൽ ദൈവവിളികൾ നൽകപ്പെടാനും കൂടുതൽ ശുശ്രൂഷ മേഖലയിലേക്ക് ആളുകൾ വരാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.